സ്പോർട്സ് കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൂപ്പർ താരം ലിയണൽ മെസ്സിയുടെ പി എസ് ജി അരങ്ങേറ്റത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. മെസ്സി ടീമിൽ എത്തിയതിനു ശേഷം പി എസ് ജി കളിച്ച രണ്ട് മത്സരങ്ങളിലും കോച്ച് മോറിസിയോ പോച്ചെട്ടിനോ സൂപ്പർ താരത്തെ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അടുത്തയാഴ്ച റൈംസിനെതിരെ നടക്കുന്ന ലീഗ് വൺ മത്സരത്തിൽ ലിയണൽ മെസ്സി പി എസ് ജിക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ചേക്കുമെന്ന പ്രതീക്ഷ പങ്കുവച്ചിരിക്കുകയാണ് ഇപ്പോൾ പി എസ് ജി പരിശീലകൻ പോച്ചെട്ടിനോ. എഫ് സി ബാഴ്സലോണ വിട്ട് രണ്ട് വർഷ കരാറിൽ പാരീസിലേക്ക് ചേക്കേറിയ മെസ്സി അർജന്റീനയ്ക്കൊപ്പം കോപ്പ അമേരിക്ക കിരീടം നേടിയതിനു ശേഷം ഒരു മാസത്തോളം പരിശീലനം നടത്തിയിട്ടില്ല എന്ന കാരണത്താലാണ് പി എസ് ജി അരങ്ങേറ്റം വൈകുന്നത്. ശാരീരികമായി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി മെസ്സി പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മെസ്സിയുടെ പി എസ് ജി അരങ്ങേറ്റം എന്നാകുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞില്ലെങ്കിലും എല്ലാം പ്രതീക്ഷിക്കുന്നത് പോലെ നടക്കുകയാണെങ്കിൽ റെയിംസിനെതിരെ മെസ്സി ടീമിൽ എത്തുമെന്ന് പോച്ചെട്ടിനോ പറഞ്ഞു. ലീഗ് വണ്ണിൽ ബ്രസ്റ്റോയിസിനെ രണ്ടിനെതിരെ 4 ഗോളിന് പരാജയപ്പെടുത്തിയതിനു ശേഷം ESPN അർജന്റീനയോട് സംസാരിക്കുകയായിരുന്നു പോച്ചെട്ടിനോ. മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നല്ലൊരു ആഴ്ചയാണ്, അടുത്ത ആഴ്ച വളരെ നീണ്ടതായിരിക്കും. പക്ഷേ എല്ലാം നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ റെയിംസിനെതിരെ മെസ്സി സ്ക്വാഡിൽ ഉണ്ടാകും, മത്സരത്തിൽ കളിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും പോച്ചെട്ടിനോ പറഞ്ഞു. ഇതേസമയം പി എസ് ജി താരമായതിനു ശേഷം ഫ്രഞ്ച് ക്ലബിന്റെ മൈതാനത്തുള്ള ആദ്യ മത്സരത്തിന് വേണ്ടി മെസ്സി ഇനിയും കാത്തിരിക്കേണ്ടി വരും. September 3, 6, 10 ദിവസങ്ങളിൽ നടക്കുന്ന അർജന്റീനയുടെ 2022 ലോകകപ്പും യോഗ്യതാ മത്സരങ്ങൾക്ക് ശേഷം 12 ക്ലർമോട്ട് ഫൂട്ടിനെതിരെയോ അല്ലെങ്കിൽ September 20 ലിയോണിനെതിരെയോ ആകും പി എസ് ജിയുടെ ഹോം ഗ്രൗണ്ടായ പാർക്ക് ഡെസ് പ്രിൻസസിൽ മെസ്സിയുടെ ആദ്യ മത്സരം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേയെ സബ്സ്ക്രൈബ് ചെയ്യുക.